ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെറ്റീരിയൽ എന്ന ചാപ്റ്ററിൽ രണ്ട് വിധത്തിലുള്ള പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു അല്ലേ. ഏതൊക്കെയായിരുന്നു? സ്റ്റോർസ് സ്റ്റോക്ക് ലെവൽസ്, അതായത് റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് ലെവൽ പഠിച്ചു. പിന്നെ നമ്മൾ ഇഒക്യു പഠിച്ചു അല്ലേ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണെന്നറിയാവോ? ബിൻ കാർഡ്. ബിൻ കാർഡ് നോക്കിക്കേ. ബിൻ ഈസ് എ പ്ലേസ്, റാക്ക് ഓർ കബോർഡ് വേർ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസിനെ അല്ലെങ്കിൽ റാക്കിനെ അതുമല്ലെങ്കിൽ കബോർഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബിന്നിൻ്റെ കൂടെയും എ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ. ഓരോ ബിന്നിൻ്റെ കൂടെയും ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിരിക്കും ഫോർ ഇൻഡിക്കേറ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ദി ബിൻ. സ്റ്റോക്ക് പൊസിഷൻ, ആ ബിന്നിലുള്ള സ്റ്റോക്കിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എത്ര കിലോ സ്റ്റോക്ക് അതിനകത്തുണ്ട് എന്ന് അറിയാൻ വേണ്ടി, സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ വേണ്ടി ഒരു കാർഡ് വെക്കും. ദിസ് കാർഡ് ഈസ് നോൺ ആസ് എ ബിൻ കാർഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സ്റ്റോർസ് കാർഡ്. ആ കാർഡിനെ എന്തെന്ന് വിളിക്കും? ബിൻ കാർഡ് അല്ലെങ്കിൽ സ്റ്റോർസ് കാർഡ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മെറ്റീരിയൽ സ്റ്റോറിൽ എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത്, അതൊരു റാക്കിലാകാം, അതൊരു പിന്നെ കബോർഡിലാകാം, എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് ആ പ്ലേസിനെ പറയുന്ന പേരാണ് ബിൻ എന്ന്. ആ ബിന്നിൻ്റെ കൂടത്തിൽ ഒരു കാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കും. എന്താണ്, എന്തിനു വേണ്ടിയാണ്? ഇൻഡിക്കേറ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. കണ്ടോ, സ്റ്റോക്ക് പൊസിഷൻ, എത്രത്തോളം സ്റ്റോക്ക് അതിനകത്തുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ആ കാർഡിനെ പറയുന്ന പേരാണെന്ത്? ബിൻ കാർഡ്. ഇനി ബിൻ കാർഡ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പർ ഷോയിങ് ദി ഇഷ്യൂസ്, റെസീറ്റ്സ് ആൻഡ് ബാലൻസ്. അതായത് ബിൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡാണ്. ക്വാണ്ടിറ്റി സൂചിപ്പിക്കാനായിട്ട് എത്ര കിലോ നമ്മൾ വാങ്ങിച്ചു, റെസീറ്റ് എത്ര നമ്മൾ ഇഷ്യൂ ചെയ്തു, ഇനി എത്ര ബാലൻസ് ഉണ്ട്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത്? ഈ ബിൻ കാർഡ്. മാത്രവുമല്ല ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? പർട്ടിക്കുലേഴ്സ് സച്ച് ആസ് മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പിന്നെ സ്റ്റോൾസിൻ്റെ ആ പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി സ്റ്റോർ കീപ്പർ സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡാണ് ഏത്? പിന്നെ ഓക്കെ, അത് മനസ്സിലായില്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. ഇപ്പം ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം അല്ലേ. ആ മെറ്റീരിയൽ വാങ്ങിക്കൊടുക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വാങ്ങിയിട്ട് സ്റ്റോർ കീപ്പറെയാണ് ഏൽപ്പിക്കുന്നത്. സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യും? അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എ, കോസ്റ്റ് പ്രൈസ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. കണ്ടോ, കോസ്റ്റ് പ്രൈസ് ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. അതിനകത്ത് ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫിഫോ മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ മെത്തേഡ്, ബേസ് സ്റ്റോക്ക് മെത്തേഡ്, പിന്നെയോ സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്, ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഹിഫോ മെത്തേഡ്, പിന്നെ ഏതാണ്? നെക്സ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ നിഫോ മെത്തേഡ്. ഇങ്ങനെ ആറ് മെത്തേഡ്സ് ഉണ്ട് ഏതിൽ? കോസ്റ്റ് പ്രൈസ് മെത്തേഡിനകത്ത്. ഓക്കെ, ഇനി അടുത്തത് വരുന്ന ഏതാണ്? ആവറേജ് പ്രൈസ് മെത്തേഡാണ്. ആവറേജ് പ്രൈസ് മെത്തേഡിനകത്ത് നോക്കിക്കേ, ഏതാണ് ഒന്നാമത്തേത്? സിമ്പിൾ ആവറേജ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കിയേ, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. മൂന്ന്, പീരിയോഡിക് സിമ്പിൾ ആവറേജ് മെത്തേഡ്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, മൂവിങ് സിമ്പിൾ ആവറേജ് മെത്തേഡ്, മൂവിങ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അങ്ങനെ ആവറേജ് മെത്തേഡിനകത്തും ആറ് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തേതാണ് നോഷണൽ പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. നോഷണൽ പ്രൈസിനകത്ത് വരുന്നതൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് പ്രൈസ്, രണ്ട് ഇൻഫ്ലേറ്റഡ് പ്രൈസ്, മൂന്ന് മാർക്കറ്റ് പ്രൈസ്, നാല് റീയൂസ് പ്രൈസ്. അങ്ങനെ നാല് മെത്തേഡ്സ് ഉണ്ട്. നോക്കിയാൽ അതിൻ്റെ താഴെ കൊടുത്തേക്കുന്ന നോക്കിയേ, ഹിയർ വി ഡിസ്കസ് ഓൺലി ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ് ആൻഡ് വെയ്റ്റഡ് ആവറേജ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയെന്നാണ് പറയുന്നത്? ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ് ആൻഡ്
വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ്. ഇത്രയും 6, 6, 12, 4, 16 മെത്തേഡ്സ് ഉള്ളതിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിക്കുന്നുള്ളൂ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയ ഫിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയ ലിഫോ, സിമ്പിൾ ആവറേജ്, പിന്നെയോ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇങ്ങനെ 4 വിധത്തിലുള്ള പ്രൈസിങ് മെത്തേഡ്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ടൈപ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ടൈപ്സും എഴുതണം. എന്നാൽ നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നത് ഈ 4 മെത്തേഡ്സ് മാത്രം ആണ്. നമ്മളതിൽ ഒന്നാമത്തെ മെത്തേഡിലേക്ക് വരുവാണ്. ഏതാണ് ഒന്നാമത്തെ മെത്തേഡ്? കോസ്റ്റ് പ്രൈസിൽ ഒന്നാമത്തേത് ഏതാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ അല്ല, കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദി സ്റ്റോഴ്സ്. ഏത് ഈ മെത്തേഡ് അനുസരിച്ച് മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോറിലേക്ക് ഈ മെറ്റീരിയൽ വന്നതിൻ്റെ ഓർഡറിലായിരിക്കും. ദിസ് മീൻസ് ദാറ്റ് മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. കണ്ടോ, മെറ്റീരിയൽ റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. നമുക്ക് ആദ്യം കിട്ടിയ മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യും. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ഫസ്റ്റ് ലോട്ട്, ഉണ്ടോ, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ ഓൺ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ അടുത്ത് ആദ്യം വന്ന മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യും. ആദ്യം വന്ന മെറ്റീരിയൽ മുഴുവൻ തീർന്നു കഴിയുമ്പോൾ മാത്രമേ രണ്ടാമത് വന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. മനസ്സിലായോ? ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി എന്താ പറയുന്നത്, ദ ലേറ്റസ്റ്റ് പ്രൈസസ്. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയായിരിക്കും? ഏറ്റവും അവസാനം വന്ന പ്രൈസിലായിരിക്കും ഉണ്ടാകുക. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിന് എന്തെന്നും കൂടി അറിയപ്പെടുന്നത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന മെറ്റീരിയൽ നമ്മൾ ആദ്യം പുറത്തേക്ക്, അതായത് സ്റ്റോർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്ന മെത്തേഡാണ്. അതിന് ആദ്യത്തെ തീർന്നു, ഇപ്പോൾ ആദ്യത്തെ നമുക്കൊരു 200 യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 200 യൂണിറ്റും പല പ്രാവശ്യമായിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് തീർന്നു കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, രണ്ടാമത് വന്നതിനെ നമ്മൾ തുടത്തുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് അഥവാ എന്തെന്നാണ് പറയുന്നത്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നോക്കാം ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫിഫോ മെത്തേഡ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അപ്പോൾ ഈ ഇവിടെ തന്നെ പറയുന്നുണ്ട് സിമ്പിൾ ആൻഡ് ഈസി, മനസ്സിലാക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ സിമ്പിളാണ്, എളുപ്പമാണ് എന്ന് എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. മെറ്റീരിയൽസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആക്ച്വൽ കോസ്റ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെയോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൈസിൽ വാല്യൂ ചെയ്യുന്നു. ഇനി നാലാമത്തേത് ഇൻ കണ്ടീഷൻസ് ഓഫ് ഫാളിംഗ് പ്രൈസസ്, വില കുറയുന്ന സന്ദർഭങ്ങളിൽ ദ മെത്തേഡ് ഗീവ്സ് ബെറ്റർ റിസൾട്ട്. ഈ മെത്തേഡായിരിക്കും നമുക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് മാറുന്നത്. അങ്ങനെ 4 അഡ്വാൻറ്റേജസ് ആണ് ഈ മെത്തേഡിന് ഉള്ളത്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് അണ്ടർ കണ്ടീഷൻ ഓഫ് ഫാളിംഗ് പ്രൈസസ് വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഫുൾ. ലിഫോ ഫിഫോ വെയ്റ്റഡ് ആവറേജ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻസും തരും ഏതാണെന്ന്. അപ്പോൾ പ്രൈസ് കുറയുന്ന സമയത്ത് ഏത് മെത്തേഡാണ്, ഫാളിംഗ് പ്രൈസിൽ ഏത് മെത്തേഡാണ് നല്ലത്, ഫിഫോ മെത്തേഡാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 അഡ്വാൻറ്റേജസ് ആണ് ഫിഫോ മെത്തേഡിനുള്ളത്. ഇനി നോക്കിയാൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫിഫോ മെത്തേഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് നോക്കാം. ഫിഫോ മെത്തേഡിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഫോ മെത്തേഡ് സഫേഴ്സ് ഫ്രം ദി ഫോളോയിങ് ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, ഡിസഡ്വാൻറ്റേജസ് അല്ലേ, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കേ. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് വരുന്നത് ദിസ് മെത്തേഡ് ഇൻക്രീസസ് ദ പോസിബിലിറ്റി ഓഫ് ക്ലറിക്കൽ എറർ.
ക്ലറിക്കൽ എററുകൾ ഉണ്ടാകാനായിട്ട്. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ എമൗണ്ടുകൾ ആദ്യം വന്നത് അതിൻ്റെ ബാക്കി എത്രയുണ്ടോയെന്നൊക്കെ നോക്കി വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒന്നാണത്. അപ്പോൾ അവിടെ ക്ലറിക്കൽ എററുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തേത് പറയുന്നത് ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്റ്റ് ദി കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ. കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് എന്ന് ഇഷ്യൂ പ്രൈസ് വ്യക്തമാക്കുന്നില്ല. അതേപോലെ തന്നെ മൂന്നാമത്തേത് കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് യൂസിങ് ദ സെയിം മെറ്റീരിയൽ ബിക്കംസ് സംടൈംസ് ഡിഫിക്കൽട്ട്. ഒരേ ഇതിൻ്റെ തന്നെ ഒരേ മെറ്റീരിയലിൻ്റെ തന്നെ ഇഷ്യൂ പ്രൈസ് സെയിം മെറ്റീരിയൽ ആണ് എങ്കിലും അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ഒരേ മെറ്റീരിയൽ തന്നെ പല ജോബിൽ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ പല ജോബിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇഷ്യൂ പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടൊന്നും പലപ്പോഴും സാധ്യമായി എന്ന് വരത്തില്ല. അതേപോലെ നാലാമത്തേത് ദിസ് മെത്തേഡ് ഈസ് അൺസ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്. നമ്മൾ അഡ്വാൻറ്റേജിനകത്ത് കണ്ടായിരുന്നു പ്രൈസ് ഫാള് ചെയ്യുമ്പോൾ ഇതാണ് നല്ല, ഫാളിംഗ് പ്രൈസിൽ ഇതാണ് നല്ലതെന്ന് കണ്ടായിരുന്നു അല്ലേ. എന്നാൽ ആ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട് എന്താ, റൈസിങ് പ്രൈസസിൽ ഈ മെത്തേഡ് അത്ര സ്യൂട്ടബിൾ അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസ് ചെയ്യാനായിട്ട് മെത്തേഡ്സ് പറഞ്ഞത് 16 മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് 4 പഠിച്ചാൽ മതിയെന്ന് കണ്ടു അല്ലേ. അപ്പം അതിൽ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്തായിരുന്നു, ആദ്യം വന്നതിനെ ആദ്യം തന്നെ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പം ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കുവാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ. പ്രിപ്പയർ എ സ്റ്റോർസ് ലെഡ്ജർ അണ്ടർ ലിഫോ ആൻഡ് ഫിഫോ മെത്തേഡ് എന്ന് അതിൻ്റെ മോളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫിഫോ മെത്തേഡ് മാത്രം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ലിഫോയിലും ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ എഴുതിയൊക്കെ വെച്ചു, പ്രശ്നമൊന്നുമില്ല. നമ്മൾ നാളെ ലിഫോയും പഠിക്കുന്നുണ്ട്, ഇന്ന് ഫിഫോ മാത്രമാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, January 1, 2018 ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്, 250 units അറ്റ് ₹1 each. January 1 നമ്മുടെ അടുത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 250 യൂണിറ്റ്, ഒരു യൂണിറ്റിന് ₹1 വെച്ച്. പിന്നെ നോക്കിയേ, നമ്മൾ 3rd പേർച്ചേസ് ചെയ്തേക്കുന്നു 300 units 1.05 അടുത്ത ഡേറ്റിൽ 200 യൂണിറ്റ് നമ്മൾ പേർച്ചേസ് ചെയ്തേക്കുന്നു എത്രയാണ്, 1.05. പിന്നത്തെ ഡേറ്റ് നോക്കിക്കേ, 7th കണ്ടോ ഇഷ്യൂഡ്. അപ്പോൾ ഒന്നാമത്തെ ഡേറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, 2 നമ്മൾ പർച്ചേസ് ചെയ്തു, 3 നമ്മൾ പർച്ചേസ് ചെയ്തു, 4 വരുന്നത് ഇഷ്യൂഡാണ്. എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു, 400 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. അതിൻ്റെ പ്രൈസ് നമുക്ക് തരത്തില്ല. നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ആദ്യം വന്ന യൂണിറ്റിൽ നിന്ന്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ആദ്യം വന്നതിൻ്റെ പ്രൈസ് വെച്ചാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. വീണ്ടും അടുത്തത് പേർച്ചേസ്ഡ് ആണ്, എത്രയാണ്, 400 units 1.20 വെച്ചിട്ട് വീണ്ടും നോക്കിയാൽ ഇഷ്യൂഡ് വരുന്നുണ്ട് 150 യൂണിറ്റ്സ്, വീണ്ടും ഒരു ഇഷ്യൂ വരുന്നുണ്ട് 100 യൂണിറ്റ്സ്. പിന്നെ 16th പേർച്ചേസ്ഡ് 100 യൂണിറ്റ്സ് ₹1, 25th പേർച്ചേസ്ഡ് 200 യ�ണിറ്റ്സ് 1.25, പിന്നെ 31st ഇഷ്യൂഡ് 300 യൂണിറ്റ്സ്. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഈ തന്നേക്കുന്ന കാര്യം എന്താണെന്നറിയാവോ, ഈ സ്റ്റോർ കീപ്പർ അവരുടെ ബിൻ കാർഡിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബിൻ കാർഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 250 യൂണിറ്റ് ₹1 പ്രകാരം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമ്മൾ 100 യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ₹1.05 പ്രകാരം. പിന്നെ 200 യൂണിറ്റ് വാങ്ങിച്ചു. അങ്ങനെ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരുന്നപ്പോൾ നമ്മൾ 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തു, വീണ്ടും ഇഷ്യൂ ചെയ്തു, വീണ്ടും പർച്ചേസ് ചെയ്തു, വീണ്ടും ഇഷ്യൂ ചെയ്തു. അങ്ങനെ ആ ബിൻ കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ പറഞ്ഞൊക്കെ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് കണ്ടോ, ഹെഡിങ് കണ്ടോ, സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഫിഫോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫിഫോ മെത്തേഡിൽ സ്റ്റോഴ്സ് ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇതിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കണം. ഡേറ്റ് കണ്ടോ, പിന്നെ റെസീറ്റ്. ഡേറ്റ് കഴിഞ്ഞാലത്തെ കോളം റെസീറ്റാണ്. ഈ റെസീറ്റ് കോളത്തിനെ നമ്മൾ 3 തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാ, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എന്ന് റെസീറ്റ് കോളത്തിനെ തിരിക്കും. വീണ്ടും അടുത്ത കോളം വരുന്നത് ഇഷ്യൂ. ഇഷ്യൂ കോളത്തിനെയും നമ്മൾ എങ്ങനെ തിരിക്കും, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇങ്ങനെ തിരിക്കും. വീണ്ടും ബാലൻസ് കോളം, ബാലൻസ് കോളത്തിനെയും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ഇങ്ങനെ നമ്മൾ തിരിക്കും. അങ്ങനെയാണ് കോളം തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിൻ ഡിവിഷൻ എങ്ങനെയാണ്, ഡേറ്റ്, റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ് ഇങ്ങനെയാണ്. അതിൽ റെസീറ്റും ഇഷ്യൂവും ബാലൻസും വീണ്ടും നമ്മൾ 3 തിരിക്കുന്നുണ്ട്. എമൗണ്ട്, ക്വാണ്ടിറ്റി, റേറ്റ് ഇങ്ങനെ തിരിക്കുന്നുണ്ട്.
മനസ്സിലായോ കോളം എങ്ങനെയാണ്? ഇന്ന് നോക്കിയാൽ ഫസ്റ്റ് ഡേറ്റ് നമ്മൾ കൊടുക്കാം. ഡേറ്റ് കോളത്തിൽ 2018 ജാനുവരി 1 എന്താണ് നടന്ന ട്രാൻസാക്ഷൻ എന്ന് നോക്കിക്കേ. ഫസ്റ്റിൽ എന്തായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്കാണ് അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് 250 യൂണിറ്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പം റെസീറ്റും അല്ല ഇഷ്യൂ അല്ല അന്ന് നടന്നത്. അന്ന് നടന്നത് എന്താണ്? ബാലൻസ്. അപ്പം എന്ത് ചെയ്യണം നമ്മൾ? ഇതുകൊണ്ട് റെസീറ്റ് കോളത്തിൽ എല്ലാം വരയിട്ട് വെച്ചു, ഇഷ്യൂ കോളവും എല്ലാം വരയിട്ട് വെച്ചു. എവിടെ എഴുതുകയുള്ളൂ? ക്വാണ്ടിറ്റി കോളത്തിലാണ് എഴുതുന്നത്, അല്ല ബാലൻസ് കോളത്തിൽ എഴുതും. ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി എഴുതും. എത്ര യൂണിറ്റാണ്? 250 യൂണിറ്റ്സ്. കണ്ടോ അതിൻ്റെ റേറ്റ് എത്രയാണ്? റേറ്റ് കോളത്തിൽ 1. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ 250യെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 250 തന്നെ കിട്ടും അല്ലേ. എമൗണ്ട് കൊള്ളത്തിൽ 250 എന്ന് എഴുതി. പൊടി കിട്ടിയാ? ബാലൻസ് ക്വാണ്ടിറ്റിയും എഴുതി, റേറ്റും എഴുതി, എമൗണ്ടും എഴുതി. ഇനി അടുത്ത ഡേറ്റിലേക്ക് നോക്കിക്കേ. അടുത്ത ഡേറ്റിൽ എന്തായിരുന്നു പറഞ്ഞത്? തേർഡിൽ പെർച്ചേസ്ഡ് 100 യൂണിറ്റ്സ് അറ്റ് ₹105 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. 105 രൂപ പ്രകാരം നമ്മൾ 100 യൂണിറ്റ് വാങ്ങി. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ January 3rd. കണ്ടോ? എന്നിട്ട് പെർച്ചേസ്ഡ് എന്ന് പറഞ്ഞാൽ റെസീറ്റും തന്നെയാണ് അർത്ഥം കേട്ടോ. പെർച്ചേസ്ഡ് അപ്പോൾ ഏത് കോളത്തിൽ എഴുതണം? റെസീറ്റ് കോളത്തിൽ. എത്രയാണ് യൂണിറ്റ്? ക്വാണ്ടിറ്റി കോളത്തിൽ 100. റേറ്റ് കോളത്തിൽ 1.05. എന്നിട്ട് 100നെ 1.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 105, 105 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ഡേറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് കോളത്തിൽ നമ്മൾ എഴുതി, രണ്ടാമത്തേത് റെസീറ്റ് കോളത്തിൽ എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 100 യൂണിറ്റ്, 1.05 റേറ്റ്, എമൗണ്ട് 105. അന്നേ ദിവസം തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ല, വേറെ ഡേറ്റിലില്ല. അപ്പോൾ ഇഷ്യൂ കോളം നമ്മൾ വരച്ചിട്ടു. എന്നിട്ട് ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ബാലൻസ് എഴുതുമ്പം നോക്കിക്കേ, ഇവിടെ ഒരു 250, 100 ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നുണ്ടോ. നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വന്നത്, ഫസ്റ്റ് വന്നത് ഏതായിരുന്നു? 250 അല്ലേ. ആ 250നെ നമ്മൾ ഈ ഡേറ്റിലേക്ക് ഇറക്കി എഴുതി വെക്കണം, താഴേക്ക് ഇറക്കി എഴുതണം. അതിൻ്റെ ക്വാണ്ടിറ്റിയും റേറ്റും എമൗണ്ടും എല്ലാം എഴുതും. 250, 1, 250 എന്ന് എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത് വന്നത്, ഏറ്റവും ആദ്യം വന്നത് അവിടെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ഈ ഡേറ്റിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം ഫസ്റ്റ് വന്ന ഏതാണെന്നുള്ളത് നമ്മൾ 10ാം തീയതിയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അന്നേരം അറിയണ്ടേ ഏതാദ്യം വന്നതെന്ന്. അതിന് വേണ്ടി അതിനെ വീണ്ടും ഇറക്കി എഴുതി വെച്ചു 250. അതിന് താഴെ നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് നമ്മൾ വാങ്ങിച്ച 100 യൂണിറ്റ് എഴുതി വെച്ചു. ഇന്ന് വാങ്ങിച്ച 100 യൂണിറ്റ്, അതിനെന്തായിരുന്നു റേറ്റ്? 1.05. എന്നിട്ട് നോക്കിയാൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തതുകൊണ്ടോ, 250, 100 കൂടെ ബ്രാക്കറ്റിൽ കൊടുത്തത് കണ്ടോ. ബാക്കിക്കൊന്നും വ്യത്യാസമില്ല, എമൗണ്ടൊക്കെ അങ്ങനെ തന്നെ കിടക്കും. മനസ്സിലായോ? അപ്പം ബാലൻസ് കോളത്തിൽ എഴുതുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വീണ്ടും നമ്മുടെ അടുത്ത ഡേറ്റിലേക്ക് പോകാം. 5ാം തീയതി. 5ാം തീയതി എന്താണ്? പെർച്ചേസ്ഡ് 200 യൂണിറ്റ്സ് അറ്റ് ₹1.05. 200 യൂണിറ്റ് പർച്ചേസ് ചെയ്ത് 1.05 എന്ന്. അപ്പം പർച്ചേസ് ചെയ്ത റെസീറ്റ് കോളത്തിലല്ലേ വരണ്ട്? ഡേറ്റ് കോളത്തിൽ 5 എന്ന് കൊടുത്തു. ക്വാണ്ടിറ്റി റെസീറ്റിൽ ക്വാണ്ടിറ്റിയിൽ 200, റേറ്റിൽ 1.05, എമൗണ്ട് 200നെ 1.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏത്? 210. എന്നിട്ട് വീണ്ടും ഇഷ്യൂ അന്ന് നടന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ കോളം വരച്ചിടാം. എന്നിട്ട് ബാലൻസിലേക്ക് വരാം. ഇപ്പം നോക്കിക്കേ, നമുക്ക് 1ാം തീയതി 250 ബാലൻസ് ഉണ്ട്, 3ാം തീയതി നമ്മൾ 100 യൂണിറ്റ് വാങ്ങിച്ചു, 5ാം തീയതി 200 യൂണിറ്റ് വാങ്ങിച്ചു. അങ്ങനെ 3 തട്ടിലായിട്ട് 3 പ്രാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മളതിനെ ഇറക്കി എഴുതിയേക്കുന്ന നോക്കിക്കേ, 250, പിന്നെ കൊടുത്തേക്കുന്ന നോക്കിക്കേ 300 എന്ന് കൊടുത്തേക്കുന്നുണ്ട്. 300 എന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെയും റേറ്റ് 1 ആണ്, 1.05 ആണ് വന്നേക്കുന്നത്. 1 രൂപ 5 പൈസയ്ക്കാണ് രണ്ടും വാങ്ങിച്ചത്. 100 യൂണിറ്റ് വാങ്ങിച്ചതും 200 യൂണിറ്റ് വാങ്ങിച്ചതും ഒരേ റേറ്റിലായതുകൊണ്ടാണ് നമുക്ക് ആ 300 എന്ന് ഒരുമിച്ച് എഴുതാൻ പറ്റിയത്. അതേസമയം റേറ്റ് വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? 300 എന്ന് ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. നല്ലപോലെ ശ്രദ്ധിച്ചോണം, റേറ്റ് 1 ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ ഒരുമിച്ച് എഴുതുക. അല്ലെങ്കിൽ എങ്ങനെ എഴുതണം? 250, 100, 200 അങ്ങനെ സെപ്പറേറ്റ് കാണിക്കണമായിരുന്നു കേട്ടോ. ഇവിടെ റേറ്റ് 105 എന്നുള്ളത് സെയിം ആയത്, 1.05 എന്നുള്ളത് സെയിം ആയതുകൊണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിയാൽ ക്വാണ്ടിറ്റി എഴുതുന്നത് 250, 315. ഈ 315 കിട്ടിയത് എങ്ങനെയാണ്? 300 ഇൻറ്റു
1.05 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്, 315 കിട്ടുന്നത്. അങ്ങനെ മൂന്ന് ഡേറ്റിൽ നമ്മൾ എഴുതി. ഇനി നാലാമത്തേത് വരുന്നതാണ് ഏഴാം തീയതി. ഏഴാം തീയതി കണ്ടോ, ഇഷ്യൂഡ് 400 യൂണിറ്റ്സ്, 400 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. 400 യൂണിറ്റ് നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന മെത്തേഡാണ്. അപ്പോൾ നോക്കാം, ഏഴാം തീയതി എന്ന് ഡേറ്റ് കോളത്തിൽ കൊടുത്തു, റെസീറ്റ് അന്നില്ല, അതുകൊണ്ട് റെസീറ്റ് കോളം വരച്ചിട്ടു. എന്നിട്ട് ഇഷ്യൂ കോളത്തിലേക്ക് വരണം. ഇഷ്യൂ കോളത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം വന്നതിനെ ആദ്യം ഔട്ടാക്കണം അല്ലേ. അപ്പോൾ ഏതാണ് ആദ്യം വന്നത്, 250 അല്ലേ ആദ്യം വന്നേക്കുന്നത്, ആ 250 ആദ്യം ഔട്ടാക്കണം. 250 1 250. അപ്പം നമുക്ക് എത്രയാണ് മൊത്തം കൊടുക്കേണ്ടത്, 400 കൊടുക്കണം അല്ലേ. ഇനി 250 നമ്മൾ കൊടുത്തു, ഇനി എത്രയും കൂടി വേണം 400 ആകാനായിട്ട്, 150 കൂടി വേണം അല്ലേ. അപ്പം നമ്മൾ എടുക്കേണ്ടത് ഏതായിരുന്നു, ഈ 100 രണ്ടാമത് വന്ന 100 എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ 100 പിന്നെ വന്ന 200 ഒരേ റേറ്റ് ആയിരുന്നുകൊണ്ട് നമ്മൾ 300 എത്ര എടുത്തു, 150 എടുത്തു. മനസ്സിലാവുന്നുണ്ടോ, 300 നമ്മൾ എടുത്തു. അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു, 1.05 ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ 300 എടുത്തേക്ക് നോക്കി എഴുതിയേക്കുന്നത് 150 1.05 അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 157.501 കിട്ടും. മനസ്സിലായോ. അപ്പോൾ ഇനി നമ്മൾ ബാലൻസ് എഴുതുവാണ്. ബാലൻസ് എഴുതുമ്പോൾ നോക്കിക്കേ, ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിൽ വന്ന 250 യൂണിറ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിന് നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ഇവിടെ അത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഉണ്ടായിരുന്ന ഏതാണ്, 300 ഈ 300 ഒരു 150 എടുത്ത് നമ്മൾ കൊടുത്തു ഇല്ലേ. 300 കൊടുത്തില്ലേ. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട്, 150 തന്നെയാണ് ഉള്ളത്. 150 അതിൻ്റെ റേറ്റ് എത്രയാണ്, 1.05 ടോട്ടല് 157.501 കിട്ടും. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഡേറ്റ് നോക്കിക്കേ, 10 തീയതിയിൽ എന്താണ്, പെർച്ചേസ്ഡ് 400 യൂണിറ്റ്സ് അറ്റ് ₹1.20 എന്നാണ് തന്നേക്കുന്നത്. പെർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏത് കോളത്തിലാണ് വരേണ്ടത്, റെസീറ്റ് കോളത്തിലല്ലേ. റെസീറ്റ് കോളത്തിൽ ഡേറ്റ് 10 എന്ന് കൊടുത്തു, 400 എന്ന ക്വാണ്ടിറ്റി കൊടുത്തു, 1.20 എന്ന് റേറ്റ് കൊടുത്തു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 480 എന്ന് കിട്ടും. ഇഷ്യൂ കോളം നമ്മൾ വരച്ചിട്ട്, കാരണം അതിനകത്തൊന്നും നമുക്ക് എഴുതാനില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ലല്ലോ. ഇനി ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോൾ നോക്കിക്കേ, ഇവിടെയാണ് നോക്കേണ്ടത്, ഏത് ഒരു 150 ആദ്യത്തേത് ബാക്കിയുള്ളതില്ലേ. നമ്മൾ 300 നിന്ന് 150 കൊടുത്തിട്ട് ബാക്കിയുള്ള 150 ആ 150 പിന്നെ ഇപ്പോൾ കിട്ടിയ 400 അതിനെ രണ്ടിനെയും കൂടെ ബ്രാക്കറ്റിലിട്ടേക്കുന്നുണ്ടോ, 150 400 ബ്രാക്കറ്റിലിട്ടേക്കുന്നുണ്ടോ. അതിൻ്റെ റേറ്റും അതായതിൻ്റെ നേരെ എഴുതുക, 150 റേറ്റ് 1.05 ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 157.501 കിട്ടും. 400 യൂണിറ്റ് റേറ്റ് 1.20 ആണ്, അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 450 എന്ന് കിട്ടും. ബാലൻസ് എമൗണ്ട് കോളും കണ്ടോ, 157 450 എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് കണ്ടോ. അപ്പം നമുക്കിപ്പോൾ ഈ എഴുതിയേക്കുന്നതിൽ ആദ്യം വന്നത് ഏതാ, 150, രണ്ടാമത് വന്നത് 400 അല്ലേ. ഇനി നമുക്ക് അടുത്ത ഡേറ്റിലേക്ക് പോകാം. 10 തീയതി ആയിരുന്നു ഇപ്പോൾ ചെയ്തത്. 12 തീയതി നോക്കിക്കേ, ഇഷ്യൂഡ് 12 തീയതി പറയുന്നുണ്ട്, ഇഷ്യൂഡ് 150 യൂണിറ്റ്സ്, 150 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 12 എന്ന ഡേറ്റ് കൊടുക്കുക. റെസീറ്റ് കോളത്തിൽ ഒന്നും എഴുതണ്ട, ഇഷ്യൂ കോളത്തിൽ വരിക. ഇഷ്യൂ കോളത്തിൽ എത്ര യൂണിറ്റാണ് കൊടുക്കാൻ പറഞ്ഞേ, 150 യൂണിറ്റ് ആണല്ലേ. നോക്കിക്കേ, നമ്മുടെ ബാലൻസിനകത്ത് രണ്ടെണ്ണം ബാലൻസിൽ കിടക്കുന്ന, ഏതൊക്കെയാ, ഒരു 150 400 ഉണ്ട്. നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് ഏതാ, 150 ആദ്യം വന്നത് ഏതാ, 150. ഇപ്പോൾ നിലവിലുള്ളതിൽ ആദ്യം വന്നത് ഏതാ, 150. അപ്പോൾ ആ 150 അതിൻ്റെ റേറ്റോട് കൂടിയിട്ട് ഇങ്ങോട്ട് എടുക്കുക കണ്ടോ, 150 1.05, 157.50. അപ്പോൾ ആദ്യത്തെ തീർന്നല്ലോ. ഇനി ബാലൻസ് ഏതേ ഉള്ളൂ, ഒരു 400 മാത്രം. ഈ ആദ്യം ഉണ്ടായിരുന്ന 150 400 നിന്ന് 150 പോയില്ലേ. അപ്പോൾ ഇനി ബാലൻസ് ഏതേ ഉള്ളൂ, ഈ 400 മാത്രമേ ഉള്ളൂ. 400 1.20 എമൗണ്ട് 480 ബാലൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ഡേറ്റിലേക്ക് പോകാം. അടുത്ത ഡേറ്റിൽ പറയുന്നത് എന്താണ് നോക്കിക്കേ, 15 ഇഷ്യൂഡ് 100 100 യൂണിറ്റ് 15 ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ എന്ത് ചെയ്യണം, 15 എന്ന ഡേറ്റ് കൊടുത്തിട്ട് ഇഷ്യൂലേക്ക് വരിക. റെസീറ്റ് വേണ്ട, ഇഷ്യൂ കോളം വരിക. എത്ര യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, 100 അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണ് ഉള്ളത്, 400. ആ 400 വേറെ ഒന്നുമില്ല, ഫസ്റ്റും ലാസ്റ്റും വന്ന ഒന്നുമില്ല, ആകെപ്പാടെ 400 മാത്രമേ നമുക്കുള്ളൂ. ആ 400 നിന്ന് നമ്മൾ 100 എടുത്തു.
നാനൂറിൽ നിന്ന് 100 എടുത്തു. ആ 400 യൂണിറ്റിൽ ഒന്നിൻ്റെ റേറ്റ് എന്തായിരുന്നു? 1.20. അപ്പോൾ 100-നെ 1.20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 120 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയാ. ഇനി ബാലൻസ് എഴുതണം. ബാലൻസ് എഴുതുമ്പോൾ 400 ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ 100 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തില്ലേ. ഇനി എത്രയേ ഉള്ളൂ? 300. കണ്ടോ എഴുതിയേക്കുന്നത്? 100 120 1.20 എമൗണ്ട് 360 എന്ന് വരും. ബാക്കിയുള്ളത് 300 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 301.20, ടോട്ടൽ 360 എന്ന് വരും. അങ്ങനെ ആ ഡേറ്റിലെ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇനി വരിക 15-ാം തീയതി കഴിഞ്ഞാൽ 16-ാം തീയതി നോക്കിക്കേ. പെർച്ചേസ്ഡ് 100 യൂണിറ്റ്സ് അറ്റ് ₹1 each. 100 യൂണിറ്റ് വാങ്ങിയിട്ടുണ്ട് 1 രൂപ പ്രകാരം. അപ്പോൾ അത് റെസീറ്റിലല്ലേ വരേണ്ടത്? 16 എന്ന റെസീറ്റിൽ എഴുതിയിട്ട് ക്വാണ്ടിറ്റി 100, റേറ്റ് 1. അപ്പം 1-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്? 100 തന്നെയല്ലേ. മനസ്സിലായോ? 100 1 100 എന്ന് വരും. ഇഷ്യൂ കോളത്തിൽ ഒന്നും എഴുതണ്ട, ബാലൻസിലേക്ക് വരിക. ബാലൻസിൽ നമ്മൾ ഈ 16-ാം തീയതി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എത്രയുണ്ടായിരുന്നു? 300 ഇല്ലേ. ആ 300-നെ താഴേക്ക് ഇറക്കി എഴുതി. പിന്നെ ഇപ്പം നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്? 100 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് 2-നെ എഴുതുക. 300 1.20 360 100 1 100. എന്നിട്ട് 300-നെയും ബ്രാക്കറ്റിലിടുക കേട്ടോ. 300 100 ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ എമൗണ്ട് 360 100 ബ്രാക്കറ്റിൽ കൊടുക്കും. മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ 300 100 എന്നുള്ളതിൽ ആദ്യം വന്നേതാ? 300. രണ്ടാമത് വന്നത് 100. ഇനിയൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ ഏതിൽ നിന്ന് ആദ്യം എടുക്കണം? 300-ൽ നിന്ന് ആദ്യം എടുക്കണം. ഇഷ്യൂ ആണോ എന്ന് നമുക്ക് നോക്കാം. 16 കഴിഞ്ഞാൽ 25-ാം തീയതി. 25-ാം തീയതി എന്താ പറയുന്നത്? വീണ്ടും പെർച്ചേസ്ഡ് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. എത്ര യൂണിറ്റാണ്? 200 യൂണിറ്റ്സ്. 1.25 നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ എവിടെ കാണിക്കണം? റെസീറ്റിൽ കാണിക്കണം അല്ലേ. 25 എന്ന ഡേറ്റ് കൊടുത്തിട്ട് ക്വാണ്ടിറ്റി 200, റേറ്റ് 1.25, എമൗണ്ട് 250 എഴുതി റെസീറ്റ് കോളത്തിൽ ഇഷ്യൂ കോളം വരച്ചിട്ടു. എന്നിട്ട് ബാലൻസ് എഴുതണം. അപ്പോൾ നോക്കിക്കേ, തൊട്ട് മുമ്പത്തെ ബാലൻസ് എന്താണ്? ഒരു 300 100 ആണല്ലേ. അതിനെ അതുപോലെ തന്നെ താഴേക്ക് ഇറക്കി എഴുതുക. 300 1.20 360 100 1 100. അതിൻ്റെ താഴെ ഇപ്പം കിട്ടിയത് എഴുതുക. ഇപ്പം വാങ്ങിച്ചത് എഴുതുക. ഇപ്പം എത്രയാണ്? 200 200 1.25 250. കണ്ടോ, 3 എണ്ണം ബ്രാക്കറ്റിലിടണം. ഏതൊക്കെയാണ്? 300 100 200. ഇത് 3-നെയും നമ്മൾ ബ്രാക്കറ്റിലിടണം. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി നമ്മൾ അടുത്ത ഡേറ്റിലേക്ക് പോവുകയാണ്. 31-ാം തീയതി. 31-ാം തീയതി പറയുന്ന എന്താണ്? 300 യൂണിറ്റ്സ് ഇഷ്യൂഡ് എന്നാണ് പറയുന്നത്. ഇഷ്യൂഡ് 300 യൂണിറ്റ്സ്. 300 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നു. അപ്പോൾ ഡേറ്റ് കോളത്തിൽ 31 കൊടുക്കുക, റെസീറ്റ് കോളം വരച്ചിടുക, എന്നിട്ട് ഇഷ്യൂ കോളം എടുക്കുക. ഇഷ്യൂ കോളം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ആദ്യം വന്നത്. നോക്കണം ബാലൻസ്, നോക്കണം ബാലൻസിൽ എങ്ങനെയാണ് കിടക്കുന്നത്? 300 100 200. ഇതിൽ ആദ്യം വന്നത് 300. നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട യൂണിറ്റും എത്ര തന്നെയാണ്? 300 തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യം വന്ന 300-നെ മുഴുവനും എടുക്കാൻ പറ്റും. നോക്കിക്കേ, ക്വാണ്ടിറ്റി കോളത്തിൽ 300, റേറ്റ് കോളത്തിൽ 120, എമൗണ്ട് കോളത്തിൽ 360. കണ്ടോ, ആദ്യം വന്ന 300 നമ്മളിങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് എഴുതണം. ബാലൻസ് നോക്കി ആദ്യം വന്ന 300 തീർന്നില്ലേ. അതിനി ഇല്ലല്ലോ, തൊട്ട് മുമ്പത്തെ ബാലൻസ് നോക്കിക്കേ. 300 100 200 ആയിരുന്നു, അതിൽ 300 തീർന്നു. ഇനി ഏതൊക്കെയാണ് ബാലൻസ്? 100 200. കണ്ടോ, 100-ൻ്റെ റേറ്റ് 1, എമൗണ്ട് 100 തന്നെ. 200-ൻ്റെ റേറ്റ് 1.25, 250. മനസ്സിലായോ? നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, വളരെ എളുപ്പമാണ്. പക്ഷെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കുക, ആദ്യം വന്നതിനെ ആദ്യം ഇഷ്യൂ ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിച്ചേക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 31-ാം തീയതി വരെയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എഴുതി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് പാരാഗ്രാഫായിട്ട് എഴുതണം. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കിക്കേ, എത്രയൊക്കെയുള്ള? 100 യൂണിറ്റ്സ് അറ്റ് ₹1 each. 100 ഇങ്ങനെ എഴുതി വെക്കണം. 100 യൂണിറ്റ്സ് അറ്റ് ₹1 each. 100. പിന്നെ എത്രയുള്ളത്? 200 യൂണിറ്റ്സ് അറ്റ് ₹1.25 each. 250. എന്നിട്ട് ഈ ക്വാണ്ടിറ്റി നോക്കുക. 100 200 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 300. 100 200 കൂട്ടിയാൽ 300. അത് കൂട്ടി എഴുതണം. എമൗണ്ടിനെയും കൂട്ടുക. 200-ഉം 100-ഉം 250-ഉം കൂടെ കൂട്ടിയാൽ 350.
ഇതേ ഉള്ളൂ, തീർന്നു. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കുക. നമ്മൾ ലിഫ് ഇതേ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ലിഫോ ചെയ്യുമ്പോഴും ഈ 100 ഉം 200 ഉം കറക്റ്റായിരിക്കും. 300 എന്ന് പറയുന്ന ടോട്ടൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അതിനെ അത് 150 ഉം 150 ഉം ആകാം, 300 തന്നെ ആകാം, അതൊന്നും പ്രശ്നമില്ല. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയുണ്ടാകണം? 300 ഉണ്ടാകണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിഫോയും ഫിഫോയും ചെയ്തത് ശരിയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.